وإذ قال موسى لفتاه وقف ചെയ്യുമ്പോൾ നീട്ടി നിർത്തണം ഒരു നാല് അർക്കത്തൊക്കെ നിർത്തണം കാരണം വഖഫ് ചെയ്യുന്ന സമയത്ത് അക്ഷരത്തിൻ്റെ ഫത്തവും കസറോ ദമ്മൊക്കെ എന്തായിട്ട് മാറും സുക്കൂനായിട്ട് മാറും സുക്കൂനിൻ്റെ മുമ്പിൽ മദ്ദിൻ്റെ അക്ഷരം വന്നാൽ നിയമം എന്താ മദ് ഫറയിൽപ്പെട്ട മദ് ആരുതാണ് എന്താ നിയമത്തിൻ്റെ പേര് മദ് ആരു എന്നാണ് ഞാൻ പറയാം അപ്പോൾ നമ്മൾ നീട്ടി നിർത്തണം കേട്ടോ വഖഫ് ചെയ്യേണ്ടത് മാത്രം وإذ قال موسى لفتاه لا أبرح حتى أبلغ حتى مجمع البحرين أو أمضي حقبا രണ്ട് സന്ദർഭങ്ങളിൽ രണ്ട് സ്ഥലത്ത് ബായിന് സുക്കൂനും ഒരു സ്ഥലത്ത് ജീമിന് സുക്കൂനും വന്നിട്ടുണ്ട് ഉത്തുബജദിൻ്റെ അക്ഷരങ്ങളാണ് ഖാഫ് താഹ് ബായ് ജീം ദാൽ സുക്കൂൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം വ്യക്തമാക്കി ഉച്ചരിക്കണം ഖുൽ ഹുവല്ലാഹു അഹദ് വസ്സമാഇ ദാതിൽ ബുറൂജ് ആദ്യായത്തിൽ ഭൂരിഭാഗമായിട്ട് അങ്ങനെ ബുറൂജിൽ ഫലഖിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് അപ്പോൾ കേൾക്കുന്ന ശ്രോതാവിന് മനസ്സിലാകണം അത് ആ രൂപത്തിൽ വ്യക്തമാക്കി ഓതണം ഓക്കെ വഇദ് ഖാല മൂസ ലിഫതാ لفتاه لا أبرح حتى أبلغ حتى أبلغ مجمع البحرين أو أمضي حقبا വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവത്തിലേക്ക് പടച്ച റബ്ബ് ഇനി നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ് ഒരു ചരിത്രം കഴിഞ്ഞു ഉപമകൾ കഴിഞ്ഞു മറ്റൊരു ചരിത്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ആയത്ത് മുതൽ നമ്മളെ ഉണർത്തുകയാണ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയൊക്കെ ചരിത്രം അതിൻ്റെ തുടക്കമാണ് ഈ ഒരു ആയത്ത് വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങൾ നൽകുന്ന ഒരു ആയത്താണ് വൈദ് ഖാല മൂസ ലിഫത യുവാവിനോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം ആ യുവാവ് ആരാണ് വഫതാഹു ഹുവ യൂഷ ഇബ്നു നൂനിൻ അലൈഹിസ്സലാത്തു വസ്സലാം യൂഷ നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ് ആ യുവാവ് എന്ന് തഫ്സീറുകളിൽ മുഫസ്സിറീങ്ങൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വൈദ് ഖാല മൂസ ലിഫതാഹ് എന്ന് പറഞ്ഞാൽ യൂഷ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു പിന്നെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം ലാ അബ്റഹു ഐ ലാ അസാലു അസീർ ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കും ഞാൻ വിരമിക്കുകയില്ല ലാ അബ്റഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ അസാലു അസീർ ഞാൻ വിരമിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കും ലാ ഉഫാരിഖുക
ഒരിക്കലും വേർപിരിയാതെ വിട്ടുപോകാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഹത്ത അബലുഗ മജ്മൗ അൽ ബഹ്റൈനി ഔ അംദി ഹുഖബ, രണ്ട് കടലുകൾ കൂടിച്ചേരുന്ന സ്ഥലം വരെ, അതല്ലെങ്കിൽ സുദീർഘമായ ഒരു കാലഘട്ടം മുഴുവൻ നടന്നു കഴിയുന്നതുവരെ. നടക്ക എങ്ങനെ സുദീർഘമായ കാലം, എത്ര കാലമൊന്നുമില്ല. ആ സുദീർഘമായ കാലഘട്ടം നടന്ന് അതല്ലെങ്കിൽ രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്നതുവരെ ഞാൻ എൻ്റെ യാത്ര അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഈ ആയത്ത്, ഇതാണ് തുടക്കം. സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസലാം, ഇന്ന മൂസ ഖാമ ഖതീബം ഫി ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലായ ആളുകൾ, യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസലാമയുടെ സന്താനങ്ങൾ, അവർ ഫറോവയുടെ കിങ്കരന്മാരുടെ പിടുത്തത്തിൽപ്പെട്ട് ജയിലിലടക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസലാം വന്ന് മോചിപ്പിച്ച് അവർക്ക് പരിശുദ്ധ ദീനിൽ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത മൂസ നബി അലൈഹി സ്വലാത്തു വസലാം, ഇന്ന മൂസ ഖാമ ഖതീബം ഫി ബനി ഇസ്രായീൽ, ഒരു ദിവസം ബനു ഇസ്രായീലിന് ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുക, വാഅ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് മൂസ നബിയോട് ഒരു മനുഷ്യൻ ചോദിച്ചു, സദസ്സിൽ നിന്നൊരാൾ ചോദിക്കുക, താങ്കളെക്കാൾ അറിവുള്ള ഒരാളുണ്ടോ, അതല്ലെങ്കിൽ ഏറ്റവും അറിവുള്ള മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാനാണ് ഏറ്റവും അറിവുള്ള മനുഷ്യൻ, എന്നേക്കാൾ അറിവുള്ള ഒരാളില്ല എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ, കാരണം മൂസ നബി ഒരു നബിയാണ്, ഒരു പ്രവാചകനാണ്. നബിയും പ്രവാചകനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ മൂസ നബിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി ഇറങ്ങുന്നുണ്ട്, അപ്പൊ വേറൊരാളും ഇല്ല വഹി ഇറങ്ങുന്ന, അപ്പൊ എന്നേക്കാൾ ഇൽമുള്ള ഒരാളുണ്ടാവൂല എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിചാരിച്ചു, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഫഔഹല്ലാഹു ഇലൈഹി ഇന്നലി ആബദൻ ബി മജ്മഇൽ ബഹ്റൈനി ഹുവ അലമു മിൻക, അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഫഔഹ എന്തു കൊടുത്തു, വഹി കൊടുത്തു, ബോധനം കൊടുത്തു. ഇന്നലി അബദ, എനിക്കൊരു അടിമയുണ്ട്, ബിമജ്മഇൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്നിടത്ത് നിനക്ക് അവനെ കാണാം. ഹുവ അലമു മിൻക, അവൻ നിന്നേക്കാൾ അറിവുള്ളവനാണ് എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തി. ഈ കാലഘട്ടത്തിൽ എന്നേക്കാൾ അറിവുള്ളൊരു മനുഷ്യനോ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചോദ്യ, അതെ നിന്നേക്കാൾ അറിവുള്ള മനുഷ്യരുണ്ട്, നിനക്ക് അവനെ കാണണമെങ്കിൽ ഒരു ചത്ത മീനം പിടിച്ചിട്ട് പോകുക, ഒരു ചത്ത മീനം പിടിച്ച് പോകുക. ചത്ത മീനം പിടിച്ച് പോയിട്ട് രണ്ട് സമുദ്രം കൂടിച്ചേരുന്ന സ്ഥലത്തെത്തും, അവിടെ എത്തുമ്പോൾ ഈ മത്സ്യത്തിന് ജീവൻ വെക്കുകയും അത് ചാടിപ്പോവുകയും ചെയ്യും. അതിനെവിടെ വെച്ചാണോ ജീവൻ വന്ന് ചാടിപ്പോണത്, അവിടെ വെച്ച് നിനക്കെന്ത് ചെയ്യാം, നിന്നേക്കാൾ ഇൽമുള്ള മനുഷ്യനെ നിനക്ക് കണ്ടെത്താം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട്. ഫുമ്മൻ തലഖ വൻ തലഖ മഅഹു ബിഫത യൂഷഅബ്നു നൂനി, നൂനിന്റെ മകൻ യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാമയായിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര പോവുകയാണ്, എല്ലാ മുൻകരുതലോടുകൂടി. ഇതാണ് സംഭവം. ബാക്കി ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല, വരുന്ന ആയത്തുകളിലൊക്കെ വരും, അടുത്ത ക്ലാസ്സിലൊക്കെ നമ്മൾ മനസ്സിലാക്കും ഇൻഷാല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. അവസാനിപ്പിക്കല്ല കേട്ടോ. അപ്പോ ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തേ ഉള്ളൂ, ഇതിലൊന്നാമത്തെ പ്രധാനപ്പെട്ട നമുക്കുള്ള അറിവ് എന്നുള്ളത്, നമ്മൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത്, വിശാലമായ അറ്റമില്ലാത്ത ഇൽമിന്റെ ഉടമസ്ഥൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് വിശാലമാണ്, അത് കണക്കാക്കാൻ കഴിയില്ല. ഇൽമിന്റെ ഉറവിടം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അള്ളാഹുവിന്റെ ഇൽമിൽ നിന്നുള്ള ഒരല്പം വിജ്ഞാനം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ ലഭിക്കാൻ
എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചത്. റബ്ബിസ്ദിനി ഇൽമൻ നാഫിഅ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ പ്രാർത്ഥന ഉണ്ടാകണം. ഇൽമിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇൽമ് ലഭിച്ചെങ്കിൽ മാത്രമാണ് ഹദ്ദിലും പരത്തിലും ഒക്കെ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഇൽമ് നേടാനുള്ള ആഗ്രഹം വന്നാൽ ഇൽമ് നേടാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം. എവിടെ പോയാൽ ഇൽമ് കിട്ടുക, അവിടെ നമ്മൾ പോകണം. എന്ത് വായിച്ചാലേ ശരിയായ ഇൽമ് കിട്ടുക, അത് നമ്മൾ വായിക്കണം. ജീവിത വിജയത്തിന് ആരുടെ അടുക്കൽ പോയി ചോദിച്ചാലേ നമുക്ക് കൃത്യമായ മറുപടി കിട്ടുക. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നമ്മൾ പോകണം. അതിനുവേണ്ടി എന്ത് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അതെല്ലാം ക്ഷമിച്ച് സഹിച്ച് നമ്മൾ പിന്നെ മുന്നോട്ട് പോകണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസലാമയേക്കാൾ ഇൽമുള്ളൊരു മനുഷ്യനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ബോധനം കൊടുത്തപ്പോ അദ്ദേഹത്തെ കാണണമെന്ന അതിയായ താല്പര്യം, അതാണ് ഇൽമിനോടുള്ള താല്പര്യം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തെ പാഠമെന്നുള്ളത് ഒരിക്കലും നമുക്കറിയാത്ത വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കരുത് എന്നുള്ളതാണ്. പലരും എന്തെങ്കിലുമൊക്കെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഉടനടി മറുപടിയാ, ചോദിച്ചാൽ ഉടനടി മറുപടി, ആ സെക്കൻഡിൽ തന്നെ മറുപടി. എനിക്ക് കിട്ടോ, ഞാൻ പറഞ്ഞത് ശരിയാകോ തെറ്റാകോ ഇതൊന്നും ചിന്തിക്കൂല, ചോദ്യം ഉടനടി മറുപടി. അങ്ങനെ വരുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും. നമ്മൾ എപ്പോഴും മറുപടി കൊടുക്കുമ്പോൾ നമുക്കറിവുള്ള വിഷയത്തിൽ മാത്രമേ നമ്മൾ മറുപടി കൊടുക്കാൻ അറിയൂ. ഏറ്റവും നല്ലൊരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ അറിയാത്ത വിഷയങ്ങൾ അറിയില്ല എന്ന് പറയും. അതാണ് ഒരു പണ്ഡിതന്റെ ഒരു അടയാളം എന്ന് പറഞ്ഞാൽ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയില്ല എന്ന് പറയാൻ നമുക്കറിയില്ല അല്ല വസ്തുത, അറിയില്ല എന്ന് പറയാൻ നമുക്കറിയില്ല. ഇല്ല എനിക്ക് ആ വിഷയം അറിയില്ലട്ടോ, ആരെങ്കിലോട്ട് ചോദിച്ച് പറഞ്ഞുതരാം അല്ലെങ്കിൽ ഞാനൊന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞുതരാം, ഇത് നമ്മൾ പറയില്ല. നമ്മൾ ചോദിച്ചാൽ ഉടനടി മറുപടിയാ. അങ്ങനെ ആവുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും. ആ അബദ്ധങ്ങൾ ഇങ്ങനെ കൈമാറിപ്പോകും. പിന്നെ സമുദായത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് നമുക്കിടയിലൊക്കെ സംഭവിക്കുന്നത്. അറിവില്ലാത്തൊരു വിഷയം നമ്മൾ സംസാരിക്കരുത്. മൂസാ നബിയോട് സദസ്സിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം ചോദിക്കപ്പെട്ടു, താങ്കളെക്കാൾ അറിവുള്ള മനുഷ്യനുണ്ടോ, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ള മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ മൂസാ നബിക്ക് അലൈഹിസ്സലാത്തു വസലാമിക്ക് ഗൈബ് അറിയില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസലാമിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം എനിക്ക് വഹി ഇറങ്ങുന്നുണ്ടല്ലോ എന്ന ചിന്തയിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം ഞാനാണ് ഏറ്റവും അറിവുള്ള മനുഷ്യൻ, എന്നേക്കാൾ അറിവുള്ള ഒരാൾ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തിരുത്തിയത്. അങ്ങനെയല്ല, നീ പറഞ്ഞതല്ല ശരി, നിന്നേക്കാൾ അറിവുള്ള മനുഷ്യനുണ്ട്, അവൻ്റെ അടുക്കൽ അവനെ നിനക്ക് കാണണമെങ്കിൽ രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്ത്, ആ സ്ഥലം പിന്നെ അഖബ ഉൾക്കടലും സൂയിസ് ഉൾക്കടലും ഈ രണ്ട് കടലുകൾ കൂടിച്ചേർന്ന സ്ഥലമായ ഐല ഈല എന്നൊക്കെ അറബിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥല, ആ സ്ഥലത്താണ് സീനാ പർവ്വതം ഉള്ളത്. സീനാ പർവ്വതം എന്ന് പറഞ്ഞാൽ ഏതാ? മൂസാ നബി അലൈഹിസ്സലാത്തു വസലാമിയെ പ്രവാചകനായിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്? ഫഖലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, നിന്റെ രണ്ട് ചെരുപ്പ് അഴിച്ചു വെക്ക്. ഫഖലഅന അലൈക, നിന്റെ ചെരുപ്പ് അഴിച്ചു വെക്ക്. നീ പരിശുദ്ധമാക്കപ്പെട്ട താഴ്വരയിൽ എപ്പോഴുള്ളത്? ചെരുപ്പഴിച്ചു വെച്ച് കയറാൻ പറഞ്ഞു അല്ലേ? ആ സീനാ പർവ്വതമുള്ളത് ഈ ഒരു പിന്നെ ഐല എന്നറിയപ്പെടുന്ന ഈല എന്നൊക്കെ അറിയപ്പെടുന്ന ആ സ്ഥലത്താണ്. ഇതാണ് പിന്നെ മജ്മഉൽ ബഹ്റൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച സ്ഥലം എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവിടെ പോയാൽ നിന്നേക്കാൾ ഇൽമുള്ള മനുഷ്യനെ നമുക്ക് നിനക്ക് കാണാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പൊ അറിവില്ലാത്ത വിഷയത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറുപടി കൊടുക്കാൻ പാടില്ല എന്ന പാഠം കൂടെ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം അദ്ദേഹത്തെ കണ്ടുമുട്ടണമെന്ന ലക്ഷ്യം, ആഗ്രഹം അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്ത് വന്നാലും അവിടെ പോകും. എത്ര വർഷങ്ങൾ ഞാൻ സഞ്ചരിക്കേണ്ടി വന്നാലും അവിടെ ഞാൻ പോകും, അവിടേക്ക് ഞാൻ പോകും. എല്ലാ മുൻകരുതലും കുറേ ദൂരെ യാത്ര ചെയ്ത് പിന്നെ അവർക്ക് വിശപ്പായപ്പോൾ കഴിക്കാനുള്ള നാസ്ത വരെ അവരുടെ കയ്യിലുണ്ടായിരുന്നു അല്ലേ? ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ പഠിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ ശ്രദ്ധിക്കുക. നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം, ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാക്കണം. അതും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം. ലക്ഷ്യമില്ലാതെ നമ്മൾ സഞ്ചരിച്ചാൽ, ലക്ഷ്യമില്ലാതെ നമ്മൾ ജീവിച്ചാൽ തുഴയില്ലാത്ത വഞ്ചിയെപ്പോലെയായിരിക്കും, തുഴയില്ലാത്ത തോണിയെപ്പോലെയായിരിക്കും.
തുഴയിലില്ല, അങ്ങനെ തുഴയില്ല, നമ്മൾ ആ തുഴയില്ല, വെറുതെ ഇങ്ങനെ തോണിയിൽ കയറിയിരുന്ന എന്തുണ്ടാവും, അത് കുറേ കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് പോവും, കുറേ കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ട് പോവും അല്ലേ, കുറേ കാറ്റടിക്കുമ്പോൾ മുന്നോട്ട് പോവും, ഇങ്ങോട്ടെ കാറ്റണെങ്കിൽ അങ്ങോട്ട് പോകും, എവിടെ എത്തൂല. തുഴയില്ലാത്ത തോണിയെ പോലെയാണ് ലക്ഷ്യമില്ലാത്തവൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ലക്ഷ്യം ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണണം, തന്നേക്കാൾ അറിവുള്ള മനുഷ്യനെ കാണണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് അതിനുള്ള പ്രവർത്തനങ്ങൾ, മുൻകരുതലുകൾ, ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും എന്നറിയാം. അതെല്ലാം മുൻകരുതി പിന്നെ എല്ലാ പിന്നെ ആവശ്യങ്ങളും കയ്യിൽ കരുതി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭക്ഷണവും വെള്ളവും ഒക്കെ കയ്യിലുണ്ട്, ഇറങ്ങിപ്പുറപ്പെട്ടു, എന്തായാലും കണ്ടിട്ടേ വരുള്ളൂ, അതാണ് ലക്ഷ്യം. എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വന്നാലും ഞാൻ പോകും, അതിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറൂല, എന്ത് പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും, എന്ത് പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും ഞാൻ പിന്മാറുകയില്ല. ഇതാണ് ദൃഢ നിശ്ചയം, പിന്നെ ലക്ഷ്യബോധം എന്നൊക്കെ പറഞ്ഞാൽ ഇതാ. നമ്മുടെ ജീവിതത്തിൽ വിദ്യാർത്ഥികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇപ്പൊ പ്രത്യേകിച്ച് സയൻസ് പഠിക്കുന്ന കുട്ടികളുണ്ട്, മറ്റു പിന്നെ വിദ്യാഭ്യാസങ്ങൾ നേടുന്ന വിദ്യാർത്ഥികൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അല്ലേ. നമുക്കൊരു ലക്ഷ്യബോധം വേണം. ഹിഫ്ളിന് പഠിക്കുന്നവനക്ക് ലക്ഷ്യം ഉണ്ടാകണം, എനിക്ക് ഖുർആൻ ഹാഫിദ് ആക്കണം എന്ന ലക്ഷ്യം ഉണ്ടാകണം. അറബി കോളേജിൽ പഠിക്കുന്നവന് ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം, സയൻസ് പഠിക്കുന്നവന് ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം. ആ ലക്ഷ്യബോധം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിത ലക്ഷ്യമില്ലാത്തവൻ തുഴയില്ലാത്ത തോണിയെപ്പോലെ ഇങ്ങനെ പോകും, എവിടെ എത്തൂല. നമ്മൾ കുറെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കൊരു ജോലി ഇല്ല. അവസാനം പിന്നെ നമ്മൾ പിന്നെ സയൻസിലൊക്കെ പഠിച്ചിട്ട് അവസാനം പിന്നെ നമ്മൾ കൂലിപ്പണിക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും. കൂലിപ്പണിയെ ഞാൻ കളിയാക്കല്ല, അങ്ങനെ പരിഹസിക്കല്ല. ഏത് ജോലി കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യണം, എല്ലാത്തിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഒക്കെ വേണം. പക്ഷെ നമ്മളെ അമ്മയും വാപ്പയും പറഞ്ഞയക്കണം അതിനല്ലല്ലോ. നമ്മളെ ഉമ്മാക്കും വാപ്പാക്കും ഒരു ലക്ഷ്യബോധം ഉണ്ട് നമ്മളെ പറഞ്ഞയച്ചതിൽ. അതുകൊണ്ട് ഞാൻ എന്തിനാ വന്നത്, ഞാൻ എന്തിനാ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്, അത് കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് ഏതൊരു ലക്ഷ്യമാണ് നമുക്കുള്ളത് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുള്ളൂ. നമുക്കൊരു ജോലി വേണം, നല്ല സമ്പത്ത് വേണം, അതിനനുകൂലമായ ഒരു പഠനം, അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്ക് ഇന്ന ജോലിയാണ് വേണ്ടത്, എനിക്ക് പിന്നെ ഡോക്ടർ ആകേണ്ടത്, അതിന് യോജിക്കാത്ത പിന്നെ ഒരു വിദ്യാഭ്യാസം നമ്മൾ നേടിയിട്ട് കാര്യമില്ല. പലരും പല രക്ഷിതാക്കളൊക്കെ പറയാറുണ്ട്, എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ 10-ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചിരുന്നു, പിന്നെ പഠിപ്പിലൊക്കെ ആകെ അങ്ങോട്ട് മോശ, എന്താ പറ്റിയെന്നറിയില്ല, എന്താ സംഭവം. 10-ാം ക്ലാസ്സിന് ശേഷം ആ പിന്നെ അവനക്കും അവൾക്കും ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പെടാനുള്ള വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനമല്ല ഉമ്മയും വാപ്പയും പറഞ്ഞു കൊടുത്തത്. ഉമ്മാക്കും വാപ്പാക്കും താല്പര്യമുള്ള ഒരു ഒരു വിദ്യാഭ്യാസത്തിലേക്ക് മക്കളെ പറഞ്ഞു വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പഠനത്തിൽ എന്ത് ചെയ്യും, മക്കൾക്ക് തളർച്ച സംഭവിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മുടെ പഠനത്തിൽ ഉണ്ടാകണം ഒരു ലക്ഷ്യം, എനിക്ക് ആരാകണം, എവിടെ എത്തണം, ആ ലക്ഷ്യം ഉണ്ടാകണം. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ലക്ഷ്യബോധം ഉണ്ടാകണം, എൻ്റെ കുടുംബത്തിന് യോജിക്കുന്ന ഒരു ഇണ, അത് കുറെ സൗന്ദര്യമല്ല, അത് കുറെ മേക്കപ്പല്ല, അത് കുറെ തറവാടിത്തല്ല, അത് കുറെ സമ്പത്തല്ല, എനിക്ക് ഒരു സന്തോഷം, സമാധാനം, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റിയ ഒരു ഇണ. ആ ഇണ നമ്മൾ മുൻകരുതൽ ഉണ്ടായി, ലക്ഷ്യം ഉണ്ടായി, ആ രൂപത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ രൂപത്തിലേക്കുള്ള ഒരു ഇണയെ നമ്മൾ സെലക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യബോധത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. കുടുംബജീവിതം സ്വസ്ഥതയുള്ള ജീവിതമായിരിക്കും, സമാധാനമുള്ള ജീവിതമായിരിക്കും. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഏറ്റവും വലിയ ലക്ഷ്യം അതെന്താ, അത് പരലോകം ആഖിറ സ്വർഗ്ഗമാണ്, അത് നമ്മുടെ ഏറ്റവും വലിയ വിജയമാണ്. എപ്പോഴാ മരിക്കാൻ നമുക്ക് പറയാൻ പറ്റൂല, ആ മരണത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ആ മരണത്തിന് മുമ്പ് ആ യാത്രക്ക് പരലോകത്ത് സ്വർഗം നേടാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, മുൻകരുതലുകൾ ഉണ്ടാകണം. ആ ലക്ഷ്യമില്ലാതെ ജീവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കലും സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ യാത്ര നമുക്ക് നൽകിയ ഏറ്റവും വലിയ പാഠങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ച് തന്നത്. ലക്ഷ്യബോധമുണ്ടാകുക, ഇൽമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു മനസ്സ് വെക്കുക, അള്ളാഹിൻ്റെ ദീന് പഠിക്കാനുള്ള താല്പര്യം ഒക്കെ മനസ്സിലുണ്ടാകുക, അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ജീവിത വിജയത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام.